ഈ കളിക്ക് മാത്രം സാധ്യമാകുന്ന സൗന്ദര്യമാണിത്. ലോകമെമ്പാടുമുള്ള ആരാധകർ ഇവിടെ കളി കാണാൻ എത്തുന്നു. ഇവിടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, രാഷ്ട്രീയമില്ല, ഏക മനസ്സോടെ കളി കാണാൻ എത്തുന്നു. ഇത് ഫുട്ബോൾ ലോകകപ്പിൽ മാത്രം സാധ്യമാവുന്ന പ്രത്യേകതയാണ്. ഈ കളിക്കുള്ള ജനപ്രതി അമ്പരപ്പിക്കുന്നതാണ്. സ്വന്തം രാജ്യം കളിക്കാൻ ഇറങ്ങാത്ത ഒരു ലോകവേദിയിൽ മറ്റു ടീമുകൾക്ക് പിന്തുണയുമായി എത്തുന്ന ആരാധകർ വേറെ എവിടെ കാണും? ബ്രസീലിൻ്റെയും അർജന്റീനയുടെയും ഗോളുകൾ ലോകത്തിൻ്റെ ഏതോ ഒരു കോണിലുള്ള മലപ്പുറത്തുകാരും തൃശ്ശൂർക്കാരും ഒക്കെ ആഘോഷിക്കുന്നതിൻ്റെ മനഃശാസ്ത്രം എന്തായിരിക്കും? അതിന് ഒറ്റ വാക്കിൽ ഉത്തരമില്ല. എങ്കിലും ഒന്ന് പറയാം, ഫുട്ബോൾ മനുഷ്യജീവിതവുമായി അത്രയേറെ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ലോകത്ത് മറ്റൊരു കായിക വിനോദത്തിനും സാധ്യമാവാത്ത അത്ഭുതം. ഇവിടെ ഖത്തറിൽ എല്ലാ കളിയും നിറഞ്ഞ സ്റ്റേഡിയത്തിലാണ്. ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ലോകമെമ്പാടുമുള്ള ആരാധകരാണ് സ്റ്റേഡിയത്തിൽ നിറയുന്നത്. ഖത്തറിലെ ജനസംഖ്യ 30 ലക്ഷമാണ്. അതിൽ ഖത്തറുകാർ 3 ലക്ഷം മാത്രം. അപ്പോൾ സ്റ്റേഡിയം നിറയ്ക്കുന്നത് മറ്റ് രാജ്യങ്ങളിലെ ആരാധകരാണ്. 30 ലക്ഷം ടിക്കറ്റുകളാണ് ആകെ വിറ്റുപോയത്. 12 ലക്ഷത്തോളം അതിഥികൾ വന്നതായാണ് ഏകദേശ കണക്ക്. ഖത്തർ ലോകകപ്പ് നേരിട്ടും ടെലിവിഷനിലും മറ്റ് മാധ്യമങ്ങളിലുമായി 500 കോടിയോളം പേർ കാണുമെന്നാണ് ഫിഫയുടെ കണക്ക്. ലോക ജനസംഖ്യ 800 കോടിയാണ്. അപ്പോൾ ജനസംഖ്യയുടെ പകുതിയിലധികം പേർ ഈ ലോകകപ്പ് കാണും. ഇത് മുൻകാല ലോകകപ്പുകളെ മറികടക്കുന്ന റെക്കോർഡാണ്. ഇഷ്ട ടീമിന് വേണ്ടി അവരുടെ ജേഴ്സി അണിഞ്ഞ് പതാക ഏന്തി വരുന്നവർ എല്ലാ രാജ്യക്കാരുമുണ്ട്. മുഖത്ത് ചായം പൂശിയും വാദ്യഘോഷം മുഴക്കിയും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രാജ്യത്തിനു വേണ്ടി ജയ് വിളിക്കുന്നവർ സ്റ്റേഡിയങ്ങളിൽ നിറയുന്നു. ഓരോ സ്റ്റേഡിയത്തിലും ശരാശരി 50,000-ത്തിനും 60,000-ത്തിനും പേർ കളി കാണാനെത്തുന്നു. ഫൈനൽ നടക്കുന്ന ലുസൈൽ സ്റ്റേഡിയത്തിൽ ഓരോ കളിയും കാണുന്നവരുടെ എണ്ണം 80,000 കവിയും. ഫുട്ബോൾ എന്ന ഒറ്റ വികാരത്തിലാണ് ഈ മനുഷ്യ മഹാസംഗമം. ലോകകപ്പ് എന്ന ഒറ്റ വേദിയിലാണ് ഈ കാഴ്ച. ഫുട്ബോളും മാനവരാശിയും ഉള്ളിടത്തോളം കാലം ഈ കാഴ്ച തുടർന്നുകൊണ്ടേയിരിക്കും. ദോഹയിലെ അഹമ്മദ് ബിൻ സ്റ്റേഡിയത്തിൽ നിന്നും ദേശാഭിമാനിക്ക് വേണ്ടി ആർ രഞ്ജിത്ത്.